ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇത് എൻ്റെ കുടുംബത്തിലെ ധർമ്മദൈവങ്ങൾക്കായിട്ടുള്ള പൂജ നടന്ന ദിവസം അതിരാവിലെ അവിടെ ഗണപതി ഹോമം നടന്നു. അതിൻ്റെ വീഡിയോ ആണ്. ഗണപതി ഹോമവും തുടർന്ന് കലശവും ഒക്കെ നടന്നു. പിന്നീട് വൈകിട്ട് കളമെഴുത്തും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ട്, തുടക്കം ഗണപതി ഹോമത്തിലാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അവിടെ നാഗരാജാവിൻ്റെയും നാഗയക്ഷമ്മയുടെയും മറ്റ് മണിനാഗ ദൈവങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട്. അത് മറ്റ് തിരുമേനിമാരെല്ലാവരും അവിടെ അതെല്ലാം വൃത്തിയാക്കുകയും അതിനെ പൂജയ്ക്കായിട്ടെല്ലാം ഒരുക്കുകയും ചെയ്യുകയാണ്. ഇതിപ്പോൾ ഗണപതി ഹോമം നടന്ന് തുടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ വെട്ടിക്കോട്ട് നാഗദൈവങ്ങളുടെ നാഗക്ഷേത്രത്തിലെ തിരുമേനിമാരാണ്. അവിടുത്തെ തിരുമേനിമാരാണ് നമ്മുടെ കുടുംബത്തും പൂജയ്ക്കെല്ലാം എല്ലാ വർഷവും ഇങ്ങനെ പൂജ ചെയ്യുമ്പോഴെല്ലാം അവിടുത്തെ തിരുമേനിമാർ വന്നാണ് ഇവിടെ പൂജയെല്ലാം ചെയ്യുന്നത്. പ്രതിഷ്ഠയും എല്ലാം അവർ തന്നെയായിരുന്നു നടത്തിയത്. അപ്പോൾ ഞാൻ 16-ാം തീയതി നാട്ടിലെത്തി, 18-ാം തീയതിയാണ് എൻ്റെ കുടുംബത്തിലെ പൂജയായിരുന്നു. അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തെത്തിയതാണ്. ഇപ്പോൾ ഗണപതി ഹോമം നടക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പന്തലാണിത്. അതാ തിരുമേനി ഇരിക്കുന്നതിന് പുറകിലായി ഒരു വലിയ കൂവളമാണ് നിൽക്കുന്നത്. അത് കവർ ചെയ്തിട്ടാണ് നമ്മളവിടെ പന്തലൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഗണപതി ഹോമത്തിനായിട്ട് അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് രസീത് എഴുതിച്ചിട്ടുള്ള ആളുകളുടെ രസീത് കൊണ്ടു കൊടുക്കുകയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. നാട്ടിൽ വന്ന് ഭയങ്കര ചൂടാണ്. നമുക്ക് ഫാനൊന്നും ഇടാണ്ടിരിക്കാൻ പറ്റിയേയില്ല. ഫാൻ ഇടാണ്ടിരുന്നിട്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ സലാലയിൽ ഇത്ര ചൂടൊന്നുമില്ല. അവിടെ നമുക്ക് ഫാനൊന്നും ഇല്ലെങ്കിലും ഒരു 10-15 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടുകയില്ല. പക്ഷേ ഇവിടെ ഒരു മിനിറ്റ് നമുക്ക് ഫാനില്ലാണ്ടിരിക്കാനേ പറ്റില്ല. ഒരു മാതിരി എന്താ പുകച്ചിലാണ്, ശരീരത്തിനൊക്കെ വല്ലാണ്ട് പുകച്ചിൽ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നാട്ടിൽ. എല്ലാം സഹിക്കുക. അപ്പോൾ അവിടെ ഗണപതി ഹോമം തിരുമേനി ചെയ്യുകയാണ്. ഇപ്പുറത്ത് നേരെ ഫ്രണ്ടിലായിട്ട് വേറൊരു നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഒരു വേറൊരു അമ്പലമുണ്ട്. അതിൽ ഭാഗവത പാരായണം നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷമാണ് ഭാഗവത പാരായണം തുടങ്ങുക. ഗണപതി ഹോമം കഴിയുമ്പോഴേക്കും കലശത്തിന് വേണ്ടിയിട്ട് അവിടെ കളമെഴുതുന്നുണ്ട്. അത് വേറൊരു തിരുമേനിയാണ് കലശത്തിന് വേണ്ടിയുള്ള കളമെഴുതുന്നുണ്ട്. കളം വരച്ചിട്ടാണ് അവിടെയാണ് കലശം എല്ലാം ഒരുക്കുന്നത്. നമുക്ക് ഗണപതി ഹോമത്തിൻ്റെ മാത്രം വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ലെങ്ത് കൂടുതലാണ്. ആ കലശത്തിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൂടുതലൊക്കെ ആവും. അപ്പോൾ അത് ഞാൻ മൂന്ന് പാർട്ടായിട്ടേ ഇടാൻ പറ്റുകയുള്ളൂ. വൈകിട്ടത്തെ പൂജയുടേത് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ മുക്കാൽ ഭാഗം വരെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ അവിടുത്തെ ആ ഒരു ഇത് നമുക്ക് പറ്റിയില്ല. എങ്കിലും കിട്ടിയ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാട്ടിലെത്തിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാനത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൂടി ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ഗണപതി ഹോമം ഏറെക്കുറെയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അവർ ഓരോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താ കറുകയാണ് നീതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അഗ്നിയിലേക്ക് കറുകയാണ് ഇട്ടുകൊടുത്തത്.
ഇനി തെറ്റിപ്പൂ ഇട്ട് കൊടുക്കും. പിന്നീട് എന്താ നെയ്യ് ഒഴിച്ചു കൊടുത്തത്. ഇനി അങ്ങനെ ഓരോ ദ്രവ്യങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. എള്ള്, തേങ്ങാപ്പൂള്, പിന്നെ കറുക, അതേപോലെ മുക്കുറ്റിയും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദർഭപ്പുല്ല് കൂളത്തിലേക്ക് അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കുറേ നാളായില്ലേ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇവിടെ നെറ്റിൻ്റെ പ്രശ്നമായിരുന്നു, അപ്പം നെറ്റെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ വീഡിയോസും ഞാൻ തുടരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്നെ എല്ലാവരും മറന്നു പോയെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസ് ഇട്ടിട്ട് അതൊന്നും ആരും വാച്ച് ചെയ്തതായിട്ട് കാണുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ഗണപതി ഹോമത്തിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പാർട്ട് അവല്, മലർ, അങ്ങനെയൊക്കെയുള്ള ദ്രവ്യങ്ങൾ ഇനി ആ ഹോമകുണ്ടത്തിലേക്ക് ഇട്ട് കൊടുക്കും. അവിടെ മറച്ചിരിക്കുന്നതുകൊണ്ട് ക്ഷേത്രം നമ്മുടെ ആ പ്രതിഷ്ഠ എന്നും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധ്യമില്ല. ഒരാളെ കാണാം അല്ലേ, അന്നല്ല രണ്ടാളെ കാണാം. നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയും പിന്നെ മണിനാഗ ദൈവങ്ങളുടെ പ്രതിഷ്ഠയും കാണാം. നാഗേഷിയമ്മയുടെ പ്രതിഷ്ഠ വടക്ക് സൈഡിലാണ്, അതുകൊണ്ട് ആ എന്താ അവിടെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നതുകൊണ്ട് കാണാൻ നമുക്ക് സാധ്യമല്ല. പിന്നീട് നമുക്ക് ഞാൻ ഒരു വീഡിയോ അടുത്ത് നിന്നിട്ട് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് തിരുമേനി എന്തോ നമ്മൾ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കിട്ടുമ്പോൾ അതിൽ നമുക്ക് ഒരു കരിയില്ലേ, അതിലെ പ്രസാദം ആ അത് തയ്യാറാക്കിയാണ് തിരുമേനി. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. കുറേ ദിവസം കൊണ്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് നോട്ടിഫിക്കേഷനൊന്നും ആർക്കും വരുന്നില്ലായിരിക്കുമെന്ന് കരുതുന്നു. ഇനി തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അങ്ങനെ നമ്മൾ ഗണപതി ഹോമത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹം എഴുന്നേറ്റ് നമുക്ക് അത് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ എൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുടുംബക്ഷേത്രമാണ്, എൻ്റെ കുടുംബമാണ്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ മുറ്റമാണത്. ഞാൻ വളർന്നതും എല്ലാം എൻ്റെ വിവാഹം വരെയും ഞാൻ ഈ കുടുംബത്ത് തന്നെയാണ് താമസിച്ചത്. ജനിച്ച നാൾ തൊട്ട് വിവാഹം വരെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അല്ല ഞാൻ വളർന്നത്, എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ്, ഈ കുടുംബത്താണ് ഞാൻ വളർന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലേ എൻ്റെ സ്വഭാവത്തിലുള്ള ഏറെക്കുറെയുള്ള കാര്യങ്ങളൊക്കെ. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന മണ്ണ്, അവിടത്തേക്ക് വരാൻ വേണ്ടി നമ്മുടെ മനസ്സെത്രമാത്രം കൊതിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പൂജയ്ക്ക് എനിക്ക് പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തിയതാണ്. അങ്ങനെ നമ്മുടെ ഗണപതി ഹോമം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഗണപതി ഹോമം കഴിഞ്ഞു അടുത്തതായിട്ട് തിരുമേനി വേറെ ഒരു തിരുമേനിയാണ്, മൂന്ന് തിരുമേനിമാരാണ് പൂജ ചെയ്യുന്നത്. ഇനി കലശത്തിന് വേണ്ടി മറ്റേ അദ്ദേഹം അവിടെ കളമൊരുക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
നോക്കൂ, തിരുമേനി അടുത്ത പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കളം വരയ്ക്കുകയാണ്. കളഭമാണ് ഇനി അടുത്തത്. അത് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.